Hi friends, pudiyoru video ilekku ellavarkkum swagatham. Parippu curry illatha oru ona sadhya illallo. Ona sadhyakku thayyarakkunna parippu curryde recipe aanu innathe video il. Parippu curry thayyarakkanayittu njan ivide 3/4 cup cheruvayar eduthittunde. Namukku aadyam ee cheruvayar onnu varthedukkam. വറക്കുമ്പോൾ അധികം അങ്ങ് മൂത്ത് കരിഞ്ഞു പോകരുത് പയറിന്റെ കളർ ഒക്കെ ജസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതാണ് கரெക്റ്റ് ആയിട്ടുള്ള പരിവം പയർ തണുത്തതിനു ശേഷം നമുക്ക് കല്ലിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിൽ ഇട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യേ ചെയ്യാവൂ പയർ മുഴുവനും പൊടിച്ചു കഴിഞ്ഞതിനു ശേഷം നമുക്കൊരു മുറത്തിലേക്ക് ഇട്ട് ഇതിന്റെ തൊലിയൊക്കെ പാറ്റി കളയാം നമുക്ക് ഇങ്ങനെ പാറ്റിയ പയർ വാങ്ങിക്കാനായിട്ട് കടകളിൽ കിട്ടും പയറെല്ലാം ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി വാഷ് ചെയ്തതിനു ശേഷം കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെക്കാം ഈ പയറിനോടൊപ്പം തന്നെ ആറ് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഈ പയർ വേവിക്കാനായിട്ട് വെക്കാം ഇനി ഈ പരിപ്പ് കറിക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ 5 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് 4 വെളുത്തുള്ളി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ജീരകം 3 ചുവന്നുള്ളി 2 പിടി തേങ്ങ നമ്മൾ പരിപ്പ് വേവിക്കുന്നതിന്റെ കൂട്ടത്തിൽ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണക്കാക്കി വേണം നമ്മൾ കാന്താരി എടുക്കാനായിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം പരിപ്പ് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് 2 വിസിൽ അടിച്ചപ്പോഴേക്ക് പരിപ്പ് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച ഈ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 5 പേർക്ക് കഴിക്കാനുള്ള അളവിനാണ് ഈ പരിപ്പ് കറി ഇവിടെ തയ്യാറാക്കിയത് അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പരിപ്പ് കറിയുടെ ചാറ് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഇനി ഈ കറി ഒട്ടും തിളക്കരുത് ഒന്ന് ചൂടാവുക മാത്രമേ ചെയ്യാവൂ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കറി ഒന്ന് ചൂടാകുമ്പോഴേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഈ പരിപ്പ് കറിക്ക് ആവശ്യമായ കടുക് കൂടെ തളിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോഴേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്ക് കടുക് കൂടെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഒരു 3 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് പരിപ്പ് കറി ഇല്ലാത്തൊരു ഓണസദ്യ ഇല്ലല്ലോ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണ് ഈ പരിപ്പ് കറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്